അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരു മഹത്തായ സ്ഥാപനം പടുത്തുയർത്താൻ സാധിക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇത് നിലനിർത്തി തരുമാറാകട്ടെ. ഇത് വീണ്ടും വീണ്ടും ഉയർന്ന് പന്തലിച്ച് ഇപ്പോൾ ഹാഫിളീങ്ങൾക്ക് സനദ് കൊടുക്കപ്പെട്ടതുപോലെ ഹാലിമീങ്ങൾക്കും സനദ് കൊടുത്ത് നല്ല നിലയിൽ വളർന്ന് പന്തലിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഹാഫിളീങ്ങളായ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത്. കാരണം ഈ കുഞ്ഞുങ്ങളാണ് ഈ ദീന് ഇവിടെ നിലനിർത്തേണ്ടത്, ഈ ഖുർആൻ ഇവിടെ നിലനിർത്തേണ്ടത് ഈ ഹാഫിളീങ്ങളാണ്. മുമ്പ് തന്നെ അധ്യക്ഷൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ഈ ഖുർആനെ ഇറക്കിയിട്ടുള്ളത്, ഞാനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും. ലഹാഫിളൂൻ, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ സംരക്ഷിക്കണം. ഞാൻ ഇതിവിടെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇത് ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കണം. കാരണം ഇനി ഒരു നബി വരാനില്ല ഇവിടെ. ഇവിടെ ഒരു ഗ്രന്ഥം അവതരിക്കാനില്ല. മുമ്പുള്ള ഗ്രന്ഥങ്ങളെല്ലാം അതുപോലെയല്ല. അതിൻ്റെ ശേഷം നബിമാർ വരാനുണ്ട്. നബിമാർ വന്നതിൻ്റെ ശേഷം അതിൻ്റെ ഗ്രന്ഥങ്ങൾ ഇറങ്ങാനുണ്ട്. ആയതുകൊണ്ട് അത് നിലനിൽക്കേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഓരോ നബി വരുമ്പോൾ, അടുത്ത നബി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥങ്ങളെല്ലാം അസ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരപ്പെട്ട് ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കേണ്ട ഒരു ഗ്രന്ഥം, ഇലാഹിയായ ഗ്രന്ഥം, അത് പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആൻ ഇവിടെ നിലനിൽക്കണം. അത് ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെയും നിലനിൽക്കണം. ഒരു കാലത്ത് ഗവൺമെൻറ് തീരുമാനിച്ച് ഈ ഗ്രന്ഥങ്ങൾ മൊത്തം നശിപ്പിക്കപ്പെടണം, തീയിടണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കട്ടെ. എന്നാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം നശിച്ച് പോയിക്കോട്ടെ, പക്ഷേ ഈ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ലക്ഷോപലക്ഷം ആളുകൾ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഏടുകളുണ്ടല്ലോ, ഈ ഏടുകളേക്കാൾ കൂടുതലാണ് ഇന്ന് ഹാഫിളീങ്ങൾ ലോകത്തുള്ളത്. ഇന്ത്യ, കേരളത്തിൽ തന്നെ ഹാഫിളീങ്ങൾ എത്ര കണ്ട ഹാഫിളീങ്ങളുണ്ട്. ഈ ഹാഫിളീങ്ങളാണ് ഈ ദീന് ഇവിടെ നിലനിൽക്കേണ്ടത്. ഈ ഖുർആൻ ഇല്ലാതെ വരാൻ പാടില്ല. ഈ ഖുർആൻ വളരെ ആവശ്യമാണ്. ഈ ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അള്ള പറഞ്ഞത്, വലക്കത് യസ്സറൽ ഖുർആന ലിദ്ദിക്കിരി ഫഹൽ മിൻ മുദ്ദക്കിർ. ശ്രദ്ധിക്കണം, വലക്കത് യസ്സറൽ ഖുർആന, ഖുർആനെ നാം എളുപ്പമാക്കി. വലക്കത് യസ്സറൽ ഖുർആൻ ലിദ്ദിക്കിരി, ഹൈഫുദിനെ എളുപ്പമാക്കി, കാണാപ്പാഠം പഠിക്കാൻ എളുപ്പമാക്കി. ഇതിനു മുമ്പുള്ള ഒരു ഇലാഹിയായ ഗ്രന്ഥങ്ങൾ അതിനൊന്നും കാണാതെ പഠിക്കാൻ സാധാരണക്കാർക്ക് കാണാതെ പഠിക്കാൻ സാധ്യമല്ല. തൗറാത്ത് കാണാതെ പഠിക്കാൻ സാധ്യമല്ല. ഇഞ്ചീൽ കാണാതെ പഠിക്കാൻ സാധ്യമല്ല. സബൂർ കാണാതെ പഠിക്കാൻ സാധ്യമല്ല. കാണാതെ പഠിക്കാൻ സാധിച്ചത് ഏത് മാത്രമേ ഉള്ളൂ? പരിശുദ്ധ ഖുർആൻ. മറ്റുള്ളത് കാണാതെ പഠിക്കാം. അത് അമ്പിയാക്കൾ കാണാതെ പഠിച്ചിരുന്നു തൗറാത്ത്. അത് ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് കാണാതെ അറിയാം, ഹാറൂ നബിക്ക് കാണാതെ അറിയാം, യൂഷാ ബിൻ നൂൻ അവർക്ക് കാണാതെ അറിയാം. അവര് മരണപ്പെട്ടതോടുകൂടെ പിന്നെ കാണാതെ അറിയാനവര് ഇല്ല. തന്നെ നബിമാരില്ല. പിന്നെ നബിമാർ വരുന്നത് ഈസാ നബിയുടെ കാലത്താണ്. പിന്നെ നബിമാർ വരുന്നത് ഈസാ നബി വന്ന് കഴിഞ്ഞ് അതിൻ്റെ ശേഷം അവസാനത്തെ നബിയായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വന്നത്. ഏതുമാകട്ടെ, അത് കാണാതെ പഠിക്കാൻ സാധ്യമല്ല. അങ്ങനെ കാണാതെ പഠിക്കാൻ അവർ എത്ര കണ്ട് ശ്രമിച്ചാലും സാധാരണക്കാർക്ക് പഠിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. നബിമാർക്ക് മാത്രമല്ല, ഔലിയാക്കൾക്ക് മാത്രമല്ല, സാധാരണക്കാർക്കും പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കാൻ സാധിക്കും. അതേസമയം മറ്റത് അമ്പിയാക്കൾക്കാണ്. മൂസാ നബി മരണപ്പെട്ടു, ഹാറൂ നബി മരണപ്പെട്ടു, യൂഷബ് നൂൻ
അലൈഹിം സലാം അവരും മരണപ്പെട്ടപ്പോൾ പിന്നെ ഖുർആൻ കാണാ അല്ല ഖുർആനല്ല തൗറാത്ത് കാണാതെ അറിയുന്നവർ ആരുമില്ലാതെയായി. അത് സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം, നാളുകൾ കഴിഞ്ഞ് അത് സൂക്ഷിക്കപ്പെടുന്ന ഒരു വീടുണ്ട്, ഒരു വലിയ ഭദ്രമായ വീട്. ആ വീട് തീ വെച്ച് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അത് ആരോ എങ്ങനെയോ വെന്ത് നശിച്ചു, അതിൻ്റെ കൂടെ ഈ തൗറാത്തും നശിച്ചു. ശ്രദ്ധിക്കണം, തൗറാത്ത് നശിക്കപ്പെട്ടു പോയി. തൗറാത്ത് എന്ന് പറഞ്ഞത് പലകകളായിരുന്നു, അതിലാണ് തൗറാത്ത് എഴുതപ്പെട്ടിരുന്നത്, അതിലായിരുന്നു. അത് നോക്കിയാണ് ഈ പുരോഹിതന്മാർ ഫത്വ കൊടുത്തിരുന്നതും കാര്യങ്ങൾ നടത്തിയിരുന്നെല്ലാം അത് നോക്കിയായിരുന്നു. പക്ഷേ കാണാതറിയാവുന്നവരാരുമില്ലല്ലോ, അത് നശിക്കപ്പെട്ടു പോയല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് റുസൈർ എന്ന് പറയുന്ന ഒരു വലിയ ഉണ്ടായിരുന്നത്, അവര് നബിയല്ല വലി, അദ്ദേഹത്തിന് ഇത് കാണാതെ അറിയാമായിരുന്നു. അദ്ദേഹം അത് മൊത്തം വളരെ ആരോടും പറഞ്ഞില്ല, രഹസ്യമായി ഇരുന്ന് എഴുതി എഴുതി കാണാതെ തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം പുരോഹിതന്മാരുടെ അടുക്കൽ ആ ഉസൈർ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. കൊടുത്തപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ല, തൗറാത്തുമായിട്ട് ഇതിന് ഒരു ഹർഫിൻ്റെ വ്യത്യാസമില്ലല്ലോ. വളരെ സന്തോഷമായി, നഷ്ടപ്പെട്ടു പോയി, മതം മൊത്തം നഷ്ടപ്പെട്ടു, ദീന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞിരുന്ന ആ പുരോഹിതന്മാർ, അവർക്ക് വളരെയധികം സന്തോഷവും ആനന്ദവുമാണ്. ആ ഉസൈർ ഉസൈർ നോക്കിയപ്പോൾ ഉസൈർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ, അത് ആരും അറിഞ്ഞിരുന്നില്ല. അന്ന് കാണാ പുരോഹിതന്മാർ ഉടനെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തി, ഇതിൻ്റെ പേരിൽ അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മേലിൽ പുരോഹിതന്മാർ ചാർത്തുകയാണ്, ഈ വലിയ ഇബിനുള്ള അള്ളാഹുവിൻ്റെ മകൻ എന്ന്. ഇതാ അതാണ്, അതോടുകൂടെ അദ്ദേഹത്തിന് വളരെയധികം സങ്കടമായി, ദുഃഖമായി അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. സുഹൃത്തുക്കളെ, അത് വരാൻ പാടില്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മക്കളില്ല. അതുകൊണ്ട് ആ വിശ്വാസം അവർ നശിച്ചു. ചീത്ത അതാണ് വലവാലിയൻ, ഖുർആനിൽ തന്നെ പറഞ്ഞത് വലവാലിയൻ, കോപിക്കപ്പെട്ട ആളുകളുണ്ട്, അതാണ് യൂതന്മാരായ ആളുകൾ. അതേസമയം ആ നശിച്ച ആളുകളുണ്ട്, വാലി പിഴച്ച ആളുകളുണ്ട്, അതാണ് മറ്റു ഒരു സമുദായം. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഏതുമാകട്ടെ, അദ്ദേഹം അവർ ഇങ്ങനെ അവർ ആ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും കാണാതെ സാധാരണക്കാർക്ക് കാണാതെയാക്കാൻ സാധ്യമല്ല, സാധിച്ചിരുന്നില്ല. കാണാതെയാക്കാം നബിമാർ പിന്നെ ഇല്ല, എല്ലാവർക്കും കാണാതെ. അത് അവരൊക്കെ യസ്സറൽ ഖുർആനാ, ഖുർആനെ ഖുർആൻ പരിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്, വലക്കത് യസ്സറൽ ഖുർആൻ, ഖുർആനെ നാം എളുപ്പമാക്കി, ലിദ്ദിക്കിരി ഹിഫ്ളിനെ എളുപ്പമാക്കി. കാണാപ്പാടം പഠിക്കാൻ വളരെ എളുപ്പം, ആറ് മാസം കൊണ്ട് പഠിക്കുന്നവരുണ്ട്, ഒരു കൊല്ലം വർഷം കൊണ്ട് പഠിക്കുന്നവരുണ്ട്, രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നവരുണ്ട്. സാധാരണ ആയിട്ടുള്ളത് മൂന്ന് വർഷമാണ്, മിതമായിട്ട് സാധാരണ ഉള്ളത് മൂന്ന് വർഷമാണ്. അതുപോലെ ആറ് മാസം കൊണ്ട് ഇപ്പം അടുത്ത് പഠിച്ചവരുണ്ട്, ആറ് മാസം കൊണ്ട് അത്ര എളുപ്പമാണ്. വലക്കത് യസ്സറൽ ഖുർആൻ, ഖുർആനെ നാം എളുപ്പമാക്കി, ലിദ്ദിക്കിരി ഹിഫ്ളിനെ എളുപ്പമായി. മറ്റൊരു തഫ്സീറിൽ കാണാ അത് വാദന എളുപ്പമാക്കിയത്. ഇന്ന് മൂപ്പരൊക്കെ വാദം പറയുന്നില്ലേ, നമ്മുടെ ഇവിടെ എളുപ്പമാക്കി, വാദന എളുപ്പമാക്കി, അതോടുകൂടെ തന്നെ ഫത്വക്കും എളുപ്പമാക്കി. ഒരു ഫത്വ ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മൊത്തം കാണാതെ ഉള്ള ആള് അതിൻ്റെ അർത്ഥസഹിതം പഠിച്ച്, അതിൻ്റെ ഹുക്കുമുകൾ പഠിച്ച്, അഹ്കാമുകൾ മൊത്തം പഠിച്ച് ആ നിലയിൽ പഠിച്ചവർക്കാണെങ്കിൽ അവർക്ക് ഫത്വ കൊടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ദീനിനെ നിലനിർത്തുന്നവരാണ് ഈ കാണുന്ന കുഞ്ഞുങ്ങൾ, ഈ ദീനിനെ ഇവിടെ നിലനിർത്തുന്നവരാണെന്ന് നാം മനസ്സിലാക്കണം. എപ്പോഴും ഹാഫിളായ നിലയിൽ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ട് നാല് അസ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഓതാം, അല്ലെ സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം ഒരു ദിവസമെങ്കിലും ദിവസവും ഓതിക്കഴിഞ്ഞാൽ മറക്കത്തില്ല. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വലക്കത് നമ്മൾ ഒരു ഹാഫിളയങ്ങൾ എല്ലാ, ഇത് വലിയൊരു ഭാഗ്യമാണ് ഈ വന്ന ഈ ഇരിക്കുന്ന ഹാഫിളയങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹവുമാണ്, വലിയ ബർക്കത്തുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാഫിളിന് അള്ളാഹു ശിഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആ പത്ത് പേർക്ക്, ഏറ്റവും കുറഞ്ഞത് പത്ത് പേർക്ക് ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹു തആല ആ പരലോകത്ത് അനുവാദം കൊടുക്കും. അങ്ങനെ ഹാഫിള് പോയി അവൻ്റെ കുടുംബത്തിലുള്ള അവനുണ്ട്, അതിൻ്റെ പുറകെ അവൻ്റെ വാപ്പ ഉമ്മ സഹോദരന്മാർ പത്ത് പേര്. അപ്പോൾ പത്ത് പേരെ, ഇന്ന് നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽ പത്ത് പേരിൽ കൂടുതൽ ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള മൊത്തം ആളുകളെ ആ ശഫാഅത്ത് ചെയ്യാനുള്ള
അവകാശമുണ്ട് എന്നാണ് പറയുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് എന്തൊരു സന്തോഷമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ശഫാഅത്ത് ചെയ്യാം. അപ്പോൾ 10 പേരും ഏതായാലും കുറഞ്ഞത് 10 പേര്, അപ്പോൾ കൂടിയത് എത്ര പേരെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 10 പേര് ഒന്ന് അവനും, അങ്ങനെ 11 പേർക്ക് അവൻ മുഖേനയായി സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാ കുടുംബത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ഹാഫിളായിട്ട് വേണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ അല്ലാഹു തആല വളർത്തുമാറാകട്ടെ, വീണ്ടും വീണ്ടും വളർത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നീട്ടുന്ന ഒരുപാട് ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്, സാദാത്തുക്കളുണ്ട്. അവരെ അവരെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അല്ലാഹു തആല ഇതെല്ലാം മക്ബൂലാക്കി തരുമാറാകട്ടെ. ഇതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അതിനെല്ലാം അവരുടെ വജിഹില്ലാക്ക് വേണ്ടി ആക്കിക്കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ അനുഗ്രഹ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അവരെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള അധ്യക്ഷൻ, അധ്യക്ഷനും ഉദ്ഘാടനവും ഒക്കെ പോയി, വേറെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ജമാഅത്ത് ഫെഡറേഷൻ്റെ ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്, അതിന് പങ്കെടുത്തില്ല, 3 മണിക്കാണ്, അതിന് പങ്കെടുത്താൽ ഇന്നൊരു വരാക്കൂല എന്ന് കരുതി അത് ഒഴിവാക്കി. അൽഹംദുലില്ലാ, ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ മൗലവി എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാപനം ഉണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് നേതൃത്വം നൽകിയത് എൻ്റെ സുഹൃത്ത് കാഞ്ഞാർ അഹമ്മദ് കബീർ മൗലവിയാണ്. കാഞ്ഞാറൊക്കെ ആ വാതിന് പോകുമ്പോൾ പുള്ളി അന്ന് ചെറുപ്പമാണ് വളരെ. ഏതായിരുന്നാലും ഇപ്പോഴ് ഈ നിലയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് അള്ളാഹുപരമായ പ്രതിഫലം നൽകട്ടെ. പിന്നെ വേറൊരു സന്തോഷവും കൂടി, ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്ത് ഉലമായുടെയും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെയും മനാനിയായുടെയൊക്കെ ആസ്ഥാന ജില്ല ഇതാണ് കൊല്ലമാണ്. ആ ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം കൂടി വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ദക്ഷിണ കേരള ജമിയത്ത് ഉലമായുടെ നിരവധി സ്ഥാപനങ്ങൾ, മന്നാനി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഓർഫനേജുകൾ, താഹ്ഫിദുൽ ഖുർആൻ, 6 താഹ്ഫിദുൽ ഖുർആനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് പലരും സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് ഇതിനു വേണ്ടി സഹായിച്ചത് ഇവിടെ പറഞ്ഞല്ലോ. അദ്ദേഹം ഇതിനു വേണ്ടി മാത്രമല്ല, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മന്നാനി സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പാങ്ങോട് വന്നിട്ടുണ്ട്, അവിടെ പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ വളരെയധികം സഹായിച്ച ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം ഇതിന് മാത്രമല്ല, മന്നാനിയാക്ക് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് സമുദായങ്ങൾക്കും അവരുടെ ആ മറ്റ് സ്ഥാപനങ്ങൾക്കും സഹായം ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് ഒരു പ്ലെയിൻ അപകടം പറ്റിയല്ലോ. ഞങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് ബർക്കത്തുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും. പക്ഷേ അതിലെ അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. അദ്ദേഹം സദഖ ചെയ്തതിൻ്റെ കൂലിയാണ്. ഞാൻ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം അസ്സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തിനെ തടയുമെന്നാണ്. ശകലം ഒന്ന് മാറി നിലം പതിച്ചെങ്കിൽ അദ്ദേഹം കുടുംബവും അവിടെ വെച്ച് തകരും. ഒരു പുതിയ കണ്ടത്തിൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് അള്ളാഹു നൽകിയ സഹായമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യൂ, സദഖ ചെയ്യൂ, ഇടങ്ങേറുകൾ മാറിക്കിട്ടും, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ആഖിറത്തിൽ നമുക്കിതേ ബാക്കിയുള്ളൂ. ഈ യതീംമക്കളുണ്ടല്ലോ, അൽഹംദുലില്ലാ, മനാനിയായാലും 100 കണക്കിന്, 1000 കണക്കിന് മനാനികളും അതുപോലെ തന്നെ ഹാബുലിയങ്ങളും ഉണ്ട്. അവരെ ഒന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ അൽഹംദുലില്ലാ നമ്മുടെ ഇടങ്ങേറുകൾ മാത്രം മാറും, പരലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇതിന് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നോ, അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുകൂടി,
പിന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പത്രക്കാരുണ്ടെങ്കിലും ഇവിടെ ഇത് ഇന്ത്യ ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്, അതെന്നും അതേപടി നിലനിൽക്കണം. പക്ഷേ ഇന്ന് കേന്ദ്രത്തിൽ ഈ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ജനാധിപത്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വത്തിൽ ഏതൊരു മതക്കാർക്കും അവരുടെ മതം അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരമുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ടുകൊണ്ടാണ് ഈ കേന്ദ്ര പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കുന്നത് നീതികേടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാ സമുദായക്കാരും ആ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഈ വർഗീയവാദികളെ തൂർത്തെറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇന്ത്യ രാജ്യത്ത് ആ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കട്ടെ. വലിയ വാഴ്ത്തപ്പെടുന്ന മഹല്ലാണ് മതേതരത്വം നിലനിൽക്കട്ടെ. എനിക്കറിയാം നമ്മളിവിടെ, ഞാൻ കൊല്ലം ജോലകപ്പുറം വലിയുള്ളയിലെ ഇമാമും കൂടെയാണ്, 58-59 വർഷമായി. എത്ര ഒരു കല്യാണം വന്നാൽ എല്ലാവരും സഹരിക്കും, ഒരു മരിപ്പ് വന്നാൽ എല്ലാവരും സഹരിക്കും. ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിന് നൂറ്റിക്കണക്കിന് ആളുകൾ മറ്റ് സമുദായക്കാർ കാണും. അങ്ങനെ മതസൗഹാർദ്ദത ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കൂ, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കട്ടെ, ഈ രാജ്യം സമാധാനത്തിലും മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ഈ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. മന്നാനിയാണ് സ്ഥാപനങ്ങളും, അതിൽ വേണ്ടി സഹായിക്കുന്നവർക്കും അള്ളാഹു ഹൈർ കൊടുക്കുകയും ആ സ്ഥാപനങ്ങളും ഖിയാമ നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുഷകള ജമീയത്തുൽ ഉലമായുടെയും ജമാഅത്ത് ബനഷയും ജാമിയ മന്നാനിയുടെയും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.